എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് വിശ്വസിക്കാനല്ലേ. നിങ്ങൾക്ക് ഈ വേദി കിട്ടിയ അതിന് ഒരുപാട് ഒരുപാട് നന്ദി. ദുബായ് ഞാൻ സ്റ്റോപ്പ് ഓവർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റോപ്പ് പ്രസ് കോൺഫറൻസ് ഒക്കെ പോകുന്നത്. അപ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളമന്റെ തേനീച്ചക്കൾ ഒരു നല്ലൊരു പടമാണ്. ലാൽജോസ് സാറിനെ ദുബായും യു എ ആണ് സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ അത് അറബി കഥ, ഡയമണ്ട് നെക്ലസ്, മ്യാവു അതിലെല്ലാത്തിലും കാണും. അപ്പോൾ ട്രാവലേഴ്സിനെ ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം മേക്കറാണ് ലാൽജോസ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ സിനിമ ആ ട്രാവലേഴ്സിനെ എഫക്ട് ചെയ്തോണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് കൺഫേംലി സേ ദാറ്റ് ഇറ്റ് വാസ് നായിക നായിക. അപ്പോൾ വെയിലത്തും ചൂടത്തും ജോലി ചെയ്ത് കെതിച്ച് ഭയങ്കര ടഫ് ഒരു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കണ്ട കുറേ ആൾക്കാർ നായിക നായകൻ കണ്ടിട്ട് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്, ചേട്ടാ ഞാൻ മൊത്തം നേരം നായിക നായകൻ കണ്ടിട്ടുണ്ട്, ഈ എപ്പിസോഡ്സ് ഞങ്ങൾ പിന്നെയും 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 കണ്ടിട്ടുണ്ട്, എന്തായി നിങ്ങളുടെ പടം, ലാൽജു സാറായിരുന്നല്ലോ നിങ്ങളുടെ ജഡ്ജ്, അന്ന് എന്തായി നിങ്ങളുടെ പടം. അപ്പം അങ്ങനെ ചോദിച്ചോണേ എത്ര ട്രാവലേഴ്സും എത്ര ദുബായിലെയും യു എയിലുള്ള ഫാമിലീസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ കുറേ ഉണ്ട്. കുറേ ഫാമിലീസ്, കുറേ അപ്പന്മാരും അമ്മമാരും അവരുടെ മക്കളും അവരെല്ലാവരും ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവർക്കും, മീൻസ് ദർശനിക്കും, ശംഭുവിനും എനിക്കും. അപ്പോൾ ഐ പേഴ്സണലി ബിലീവ് ഈ നായിക നായകൻ്റെ സിനിമ ഇസ് പറഞ്ഞ ഇവിടുത്തെ ദുബായ് യു എ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എന്താ വെച്ചാൽ ഞങ്ങൾ നായിക നായകനിൽ എന്താണ് ആക്ടിങ് പഠിച്ച അതാണ് ഈ ലാൽജു സാറിൻ്റെ സിനിമയിൽ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. പിന്നെ എല്ലാ പടങ്ങൾക്കും അതിൻ്റെതായ ഒരു ഫാഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ലാൽജു സാറിൻ്റെ ഈ സിനിമയിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ടെമ്പോ ഉണ്ട്, ഒരു ഈ സിനിമയിലെ ഒരു പെർട്ടിക്കുലർ ടെമ്പോ ഉണ്ട്. ഇപ്പോൾ ഒരു ഈ സിനിമയിലെ ടെമ്പോ ഒക്കെ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ നാല് പേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പുതിയ ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വ്യൂവേഴ്സിനുള്ളിൽ ഇതാണ് ദർശന, ഇതാണ് ശംഭു, ഇതാണ് വിൻസി, ഇതാണ് ആഡിസ് എന്ന് രജിസ്റ്റർ ചെയ്യാൻ സമയമെടുക്കും. പുതിയ ആൾക്കാരാണ് സ്ക്രീനിലാണ് കണ്ടോണം, നിങ്ങളെല്ലാവരും ഞങ്ങളെ ഫോണിലാണ് കണ്ടോണം, നായക നായക കണ്ട ആൾക്കാർ ഫോണിലാണ്. അപ്പം ഞങ്ങൾക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു സാറിൻ്റെ ഒരു ടെമ്പോ, അപ്പോൾ ആ ടെമ്പോ പോകുന്നത് ഇങ്ങനെ പോവുക. അത് കഴിഞ്ഞിട്ട് ജോജു ചാട്ടൻ, ഹൂ വാസ് ഓൾസോ ഫൗണ്ട് ഔട്ട് ബൈ ലാൽജു സാർ, ആ സാർ ഒരു സീനിയറാണ് വരുന്നത്. അപ്പോൾ ലാൽജു സാറിൻ്റെ പുതുമക്കൾ കഴിഞ്ഞിട്ട് ഇനിയൊരു സീനിയർ വരുന്നത് തിരിച്ച്. അപ്പോൾ സീനിയർ വരുമ്പോൾ ആ ടെമ്പോ അങ്ങോട്ട് പോകുന്നത് ഈ പരിപാടിക്കാണ് പോകുന്നത്. എന്നിട്ടൊരു ടേക്ക് ഓഫാണ്. അത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുക. ആ ഒരു ടെമ്പോ ഫ്രം ദിസ് ടു ആ സീനിയർ വരുന്ന ടെമ്പോ തൊട്ട് ആ ഷോട്ട് കാണാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോകണം. അത് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങളെല്ലാവരും കുറേ, ഇപ്പോൾ നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആൾക്കാരെല്ലാവരും നായിക നായകൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വരവ് നിങ്ങൾക്ക് തന്നോണം ആ സ്റ്റേജ്, ആ സ്റ്റേജാണ് ഈ സോളമന്റെ തേനീച്ചകൾ. അപ്പം നിങ്ങളാണ് ഈ സിനിമേനെ ഹിറ്റാക്കേണ്ടത്. നാട്ടിൽ എന്താണ് അറിയണമെന്ന് എനിക്കൊന്ന് അറിയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്നെ അറിയാവുന്ന ഫാമിലീസും ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഹാർഷസ്റ്റ് ക്രിട്ടിക്ക്, ഞാൻ ചെറിയ മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ പറയും നീ എന്താണ് കാണിച്ചോണേ, അല്ലെങ്കിൽ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഈ സിനിമ പോയിട്ട് കണ്ടോണേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് റിലീസാവുന്ന സോളമന്റെ തേനീച്ചകൾ, യു ഗോണ സെലിബ്രേറ്റ് ലാൽജു സാർ, ആ പിന്നെ എല്ലാവരും ഗ്രാഫുണ്ട്, എല്ലാ ഡയറക്ടർമാരും ഹിറ്റ് ഫ്ലോപ്പ് ഹിറ്റ് ഫ്ലോപ്പ് ആൻഡ് ദെൻ ദേർ ഇസ് ഓൾവേസ് ദിസ് വൺ അണ്ടർ ഡോഗ് സ്റ്റോറി. എല്ലാവർക്കും ആ ഒരു തിരിച്ചു വരവ്, എന്താണ് ആ തിരിച്ചു വരവായിരിക്കുക, ലാൽജു സാറിൻ്റെ തിരിച്ചു വരവ് എന്തായിരിക്കും, അത് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഈ സിനിമ റിലീസാകുമ്പോൾ നിങ്ങൾ കാണും. അത് എനിക്ക് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് സോളമന്റെ തേനീച്ചകൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. നാല് പുതുമുഖങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു അവസരമാണ് തന്നോണം. നായിക നായകൻ കണ്ടോണം, വീട്ടിൽ ഇരുന്ന് കണ്ടോണ എല്ലാവർക്കും ഒരു വലിയൊരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ ദിസ് ഇസ് ഗോൺ ബി വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് യു വിൽ ഹാവ്. അതാണ് സിറ്റ് വിത്ത് ദ ടെമ്പോ ആൻഡ് എൻജോയ് ദ റൈഡ്. താങ്ക് യു സോ മച്ച്.